മാസ്റ്റർ ഓഫ് ഡെന്റൽ സർജറി എം ഡി എസിൻ്റെ പി ജിയിലേക്ക് അപേക്ഷ അനുസരിച്ചിരിക്കുകയാണ്. ബി ഡി എസ് സി കഴിഞ്ഞ ആളുകൾക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. ഇതിൻ്റെ ഒരു വിശദവിവരമാണ് വീഡിയോയിൽ സംസാരിക്കുന്നത്. ഞാൻ സൈഫ് വാളപ്ര, കരിയർ ഡിസൈനർ ആൻഡ് സ്കിൽ ഫൈൻഡർ ഫ്രം സ്കിയോൾ അസസ്മെൻറ്റ് സെൻറ്റർ കൊണ്ടുവട്ടി. ഡിഗ്രി, അതേപോലെ പ്ലസ് ടു, എസ് എൽ സി, അതേപോലെ രക്ഷിതാക്കൾ എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള എഡ്യൂക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. ഒരു എക്സാമിനേഷനെ കുറിച്ചിട്ടും ചാനൽ ഞങ്ങൾ അതാത് സമയത്ത് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ള ആളുകൾക്ക് ഷെയർ ചെയ്യാനും ആദ്യം റിക്വസ്റ്റ് ചെയ്യാണ്. ആദ്യം ഇതിൻ്റെ ഡേറ്റുകൾ നോക്കാം. അപേക്ഷിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് 13th January അപേക്ഷിക്കാനുള്ള അവസാന തീയതി. നിങ്ങൾക്ക് എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ 2nd February മുതൽ 5th February കറക്ഷൻസിന് പറ്റുക. അതേപോലെ തന്നെ ഒരു അഡ്മിറ്റ് കാർഡ് എന്ന് പറയുന്നത് 22nd അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുക. 1st March എക്സാമിനേഷൻ എന്ന് പറയുന്നത്. ഇതാണ് ബേസിക് ആയിട്ടുള്ള ഇതിൻ്റെ ഡേറ്റ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. നീറ്റ് എം ഡി എസ് വൈ എവിടേക്കാണ് നമുക്ക് അഡ്മിഷൻ ലഭിക്കുക? നീറ്റ് എക്സാമിനേഷൻ എഴുതി അതിൻ്റെ റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുക. ഒന്ന്, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തെയും, കേരള ആണെങ്കിലും കർണാടക ആണെങ്കിലും തമിഴ്നാടാണെങ്കിലൊക്കെ അവിടുത്തെ ഗവൺമെൻറ് കോളേജുകളിലെ 50% സീറ്റിലേക്ക് ഇതുവഴിയാണ് അഡ്മിഷൻ ലഭിക്കുക. അതേപോലെ നമ്മുടെ അതാത് സംസ്ഥാനത്ത്, ഇപ്പോൾ കേരളത്തിലെ സ്റ്റുഡൻ്റ് ആണെങ്കിൽ കേരളത്തിൽ വരുന്ന 50% ഈ ഒരു എക്സാമിനേഷൻ എഴുതണം. ഇവിടുത്തെ 50% ഫില്ല് ചെയ്യുന്നത് ആരായിരിക്കും? കീം അതോറിറ്റി ആയിരിക്കും. അതേപോലെ പ്രൈവറ്റ് കോളേജുകൾ, ഏത് സംസ്ഥാനത്ത് പ്രൈവറ്റ് കോളേജുകളിൽ അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ ഇതിൽ ക്വാളിഫൈഡ് ആയിരിക്കണം, ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ മാർക്കുണ്ടാവും. ആർമ്ഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജുകൾ, ഷോർട്ട് സർവീസ് കമ്മീഷൻ ഇൻ ആർമി ഡെൻ്റൽ കോർപ്സ്, ഇതിലേക്കൊക്കെ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അഡ്മിഷൻ ലഭിക്കുക. അതായത് എം ഡി എസ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ, ഇന്ത്യയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഈ ഒരു എക്സാമിനേഷൻ അപേക്ഷിച്ചിരിക്കണം, ഈ ഒരു എക്സാമിനേഷൻ എഴുതിയിരിക്കണം, ഇതിൽ ക്വാളിഫൈ ആയിരിക്കണം. അതാണ് അതിൻ്റെ ഒരു പ്രാഥമിക ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. എയിംസ് ന്യൂഡൽഹിയിൽ മാത്രം ഈ ഒരു എക്സാമിനേഷൻ വഴി എല്ലാം അഡ്മിഷൻ ലഭിക്കുന്നത്, അതിന് സെപ്പറേറ്റ് എക്സാമിനേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. അപേക്ഷിക്കാനുള്ള ഫീസ് 4,250 ജനറൽ, അതേപോലെ തന്നെ ഒ ബി സി ഇ ഡബ്ല്യു എസ് കാറ്റഗറിക്ക്. എസ് സി എസ് ടി പി ഡബ്ല്യുയുടെ വിഭാഗത്തിൽ വരുന്നവർക്ക് 3,250 അപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത്. അപേക്ഷാ ഫീസ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നിങ്ങളുടെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ടോ നെറ്റ് ബാങ്കിംഗ് ഉപയോഗിച്ചോ ഒക്കെ ചെയ്യാവുന്നതാണ്. 240 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു എക്സാമിനേഷന് വേണ്ടി ഉണ്ടാവുക. ഓരോ ക്വസ്റ്റ്യനും കറക്റ്റ് ആൻസറിന് 4 ലഭിക്കും. അതേപോലെ തന്നെ ഇൻകറക്റ്റ് ആൻസറിന് 1 നിങ്ങൾക്ക് എന്ത് ചെയ്യും, നെഗറ്റീവ് മാർക്കായിട്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ 1 നിങ്ങൾ ഡിഡക്റ്റ് ചെയ്യും. അൺ അറ്റംപ്റ്റഡ് ക്വസ്റ്റ്യൻസിന് 0 കേരളത്തിലെ എക്സാമിനേഷൻ സെൻറ്റർ വരുന്ന ജില്ലകൾ കാലിക്കറ്റ് വരുന്നുണ്ട്, എറണാകുളത്ത് വരുന്നുണ്ട്, കോട്ടയത്ത് വരുന്നുണ്ട്, കൊല്ലത്ത് വരുന്നുണ്ട്, ട്രിവാൻഡ്രം വരുന്നുണ്ട്. ഈ സിറ്റികളിലൊക്കെ നിങ്ങൾക്ക് എക്സാമിനേഷൻ സെൻറ്റർ ഉണ്ടാവും. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ബേസിക്കായിട്ട് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഡിസ്ക്രിപ്ഷനിൽ അപ്ലിക്കേഷൻ ലിങ്കും അതേപോലെ തന്നെ പ്രോസ്പെക്ട്സിൻ്റെ ലിങ്കും ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. എന്നിട്ടും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ ത്രൂ കണക്ട് ചെയ്യാവുന്നതാണ്. ഒന്ന് ലൈക്കും ഷെയറൊക്കെ ഒന്ന് ചെയ്തേക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.